ഞാൻ തിരുവേനി കാണാൻ വന്നു. അദ്ദേഹം വലിയ സ്നേഹത്തോടെ സ്വീകരിച്ചു. അദ്ദേഹം 5 വർഷം പാരീസിൽ പഠിച്ചതായിരുന്നു. ഞാനും ഫ്രഞ്ചും എൻ്റെ ഒരു ഭാഷയാണ്. അപ്പോൾ ഞാൻ കുറേ ഫ്രഞ്ചിൽ സംസാരിച്ചു തമിഴ്. അതൊരു രസമായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചിരുന്ന് സംസാരിച്ചു. നമ്മളുടെ നാടിൻ്റെ ഓരോരു കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഇപ്പം ഞാൻ ഇറങ്ങുന്നു. അല്ലെങ്കിൽ പ്രത്യേക അദ്ദേഹം, ഞങ്ങൾക്ക് അറിയാമല്ലോ, അദ്ദേഹത്തിൽ നിന്ന് അവരുടെ ബിഷപ്സ് കോൺഫറൻസാണ്. അപ്പോൾ അദ്ദേഹത്തിന് പോകാനുണ്ട്. എനിക്കും 1-2 ചടങ്ങ് ഇനിയും ചെയ്യാനുണ്ട്. ഇന്ന് തിരുവനന്തപുരം എത്താനും ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് വേറെ ഒരു വാർത്തയൊന്നും നിങ്ങൾക്ക് തരാനില്ല. എന്നെക്കുറിച്ച്, നാടിനെ കുറിച്ച് സംസാരം നാടിനെ കുറിച്ച് തന്നെ. ഇതിപ്പോൾ സൗന്ദര്യമുള്ള ഒരു നാടനമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടന്. ഇല്ല, ആ വിഷയത്തിൽ ഞാൻ വേറെ ചിലവരോട് സംസാരിച്ച് കഴിഞ്ഞ കാര്യമാണ്. പിന്നെ ഞാൻ നമ്മുടെ തിരുമേനിക്കാരന് ക്ലീനസിൻ്റെ ഒപ്പം ഡെയിലി സമ്പർക്കത്തിലാണ് ഈ വിഷയത്തിൽ. അദ്ദേഹം നല്ലോണം പിന്നെ മുൻകൈ എടുത്തിട്ടുണ്ട് ചർച്ചിനെയും സർക്കാരിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ. അതിൽ എന്നെ എല്ലാ ദിവസവും അദ്ദേഹം ബ്രീഫ് ചെയ്ത് ഒരുക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് സംസാരങ്ങൾ. എനിക്ക് നല്ലൊരു ഒരു ആശയമുണ്ട്. പിന്നെ കാര്യങ്ങൾ നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും ഒരു മീറ്റിംഗ് ഉണ്ട്. എല്ലാം നന്നായി നടന്നു കഴിഞ്ഞ ഒരു പരിഹാരം വരട്ടെ. ഇത് രണ്ട് ഭാഗത്തും കുറച്ച് പിന്നെ ദൂരം പോകാതിരുന്നാൽ മതി. കാരണം ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസിൻ്റെ സമയം എത്തിക്കഴിഞ്ഞു. 16-ാം തീയതി ഓഗസ്റ്റ് അവർ സമരം ആരംഭിക്കുന്ന മുമ്പ് തന്നെ ഞാൻ ബിഷപ്പ് നെറ്റോ, ആർച്ച് ബിഷപ്പ് നെറ്റോയിനെയും ബിഷപ്പ് ക്രിസ്തുദാസിനെയും വിക്കാർ ജനറൽ യൂജിൻ പെരേരയും കണ്ട് സംസാരിച്ച് ഓരോരോ വിഷയ ഡീറ്റെയിൽ ചർച്ച ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഈ വിഷയം സംസാരിച്ചത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാനിത് ആ തവണ തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടു. പക്ഷേ ഒരു എം പിക്ക് ഈ കാര്യത്തിൽ അവകാശമില്ല. നിങ്ങൾക്കറിയാമല്ലോ, അധികാരമുള്ളത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ആണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്നുള്ളപ്പോൾ എൻ്റെ പ്രതീക്ഷയായിരുന്നു നമ്മുടെ സംസാരം അനുസരിച്ചിട്ട് ഈ മത്സ്യത്തൊഴിലാളി സമുദായം ആവശ്യപ്പെടുന്ന ശരിക്കും ന്യായപ്രകാരമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുക്കുന്നു. അത് ഇതുവരെ ആവാത്തത് ഒരു 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 ഡിസപ്പോയിൻമെൻ്റാണ്. എനിക്ക് കുറച്ച് ദുഃഖം തോന്നുന്നു. പക്ഷേ ഇപ്പോൾ പല വിഷയത്തിലും നല്ല പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു വിഷയം മാത്രം പിന്നെ അവർ ഇൻസിസ്റ്റ് ചെയ്യരുത് നമ്മളുടെ സമരക്കാർ, അത് ഈ തുറമുഖനെ അടയ്ക്കണം, പ്രവർത്തനം നിർത്തണം. അത് മാത്രം ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം എൻ്റെ അഭിപ്രായത്തിൽ ന്യായം അവരുടെ സൈഡിലാണ്. ഇവരെ പിന്നെ വികസന വിരുദ്ധമോ ദേശീയ വിരുദ്ധമോ ഒക്കെ പറയുന്നത് തെറ്റാണ്. അവരങ്ങനെയല്ല. അവരെല്ലാ വിധത്തിലും വികസനത്തിന് വേണ്ടിയിട്ടും നമ്മളുടെ നാട്ടുകാർക്ക് വേണ്ടി നിന്നവരാണ്. നിങ്ങൾക്ക് ഓർക്കണ്ടല്ലോ, 2018 ആ പ്രളയം വന്നപ്പോൾ 65,000 പേരെ രക്ഷിച്ചവരാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ. അവർ ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത് ചോദിക്കാൻ അവകാശമുണ്ട് അവർക്ക്. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സിംപ്ലിയോടെ അവർക്ക് ഒരു സഹായം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കടമയാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആരെയും ചൂണ്ടിക്കാണിക്കില്ല, വില്ലൻസ് ഇല്ല. സൈക്ലോൺ ഒക്കെ വന്നാലും അത് സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റല്ല. പക്ഷേ അവർക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു എന്ന് പറയാൻ നമ്മൾക്കിപ്പോൾ സാധിക്കില്ല. അത് ശരിയല്ല. അതായത് രണ്ട് ഭാഗത്തുനിന്നും കുറച്ച് കൂടുതൽ പിന്നെ എക്സ്ട്രീം പൊസിഷൻ എടുക്കരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന.